എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാറ്റഗറി വണ്ണിൻ്റെ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത് വരെ ചോദിച്ച പെടകോഗി നിന്നും അതുപോലെ സൈക്കോളജി എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ് നേരത്തെ മൂന്ന് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലിങ്കിട്ടേക്ക് അതും കൂടെ കാണുക അപ്പോൾ ശരി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു ഐ ഈറ്റഡ് എ മാങ്കോ എസ്റ്റേഡേ ഈ കുട്ടിക്ക് നിങ്ങൾ നൽകുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും ഓപ്ഷൻ ഡി ആണ് ആൻസർ ആഹ യു എയ്റ്റ് എ മാങ്കോ എസ്റ്റേഡേ ഐ എയ്റ്റ് ആൻഡ് ഓറഞ്ച് എസ്റ്റർഡേ ഇറ്റ് വാസ് സ്വീറ്റ് എന്നാണ് പറയുന്നത് ഒരു അധ്യാപിക ക്ലാസ്സിലുണ്ടാവുന്ന ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല പകരം അവർ ഉത്തരങ്ങൾ പറയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ഗ്രൂപ്പ് ചർച്ച നടത്തുകയുമാണ് പതിവ് ഈ സമീപനത്തിൽ പ്രതിഫലിക്കുന്ന ഉദ്ദേശ്യം എന്താണ് എന്താണ് ആൻസർ ടീച്ചർ നേരിട്ട് കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാതെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ പറയുന്നു അപ്പോൾ അവിടെ ഒരു സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കലാണ് ടീച്ചറിൻ്റെ അല്ലേ ഓപ്ഷൻ ഡി സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കൽ അടുത്ത ഓസ്റ്റ്യൻ ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാശയുടെ സിദ്ധാന്തം പ്രധാനമായും ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് പിയാശയുടെ ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം പ്രധാനമായും പറയുന്നത് ചിന്താശേഷിയുടെ വികാസത്തെക്കുറിച്ചാണ് അടുത്ത ഓസ്റ്റ്യൻ ചുവടെ നൽകിയിട്ടുള്ളവയിൽ ചോദ്യം ചോദിക്കുന്നതിൻ്റെ വിവിധ ഉദ്ദേശങ്ങളെ സൂചിപ്പിക്കുന്നത് ഏത് ടീച്ചർ ക്ലാസ്സിൽ മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലേ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ചോദ്യം ചോദിക്കുമെന്ന് പറയും അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ശ്രദ്ധിക്കാതിരിക്കുന്ന കുറേ കുട്ടികൾ കാണുമല്ലേ ക്ലാസ്സിൽ അപ്പോൾ അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കാത്ത കുട്ടികളെ പഠനപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരലാണ് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം അടുത്ത ഓസ്റ്റ്യൻ ക്ലാസ് മുറിയിൽ അച്ചടക്കം ഫലപ്രദമായി ഉറപ്പുവരുത്താൻ ടീച്ചർ ചെയ്യേണ്ടത് എന്താണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് പഠനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ച് ക്ലാസ് നടത്തുക ചുവടെ നൽകിയവയിൽ വസ്തുനിഷ്ഠ ചോദ്യം ഏതാണ് ചുവടെ നൽകിയവയിൽ വസ്തുനിഷ്ഠ ചോദ്യം എന്ന് പറയുന്നത് ട്രോ ഫോൾസ് അല്ലെങ്കിൽ ശരിയോ തെറ്റോ ചോദ്യമാണ് വസ്തുനിഷ്ഠ ചോദ്യങ്ങളെന്ന് പറയുന്നത് എന്താണ് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഇപ്പം ശരിയോ തെറ്റോ എന്ന് പറയുന്ന ഒറ്റ ഉത്തരമല്ലേ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമോ അതാണ് അറ്റോസ്റ്റ്യൻ ചുവടെ നൽകിയിട്ടുള്ളവയിൽ കുട്ടികളുടെ ശ്രദ്ധ പഠന പ്രവർത്തനത്തിൽ തന്നെ നിലനിർത്താൻ തീരെ പര്യാപ്തമല്ലാത്ത ഗ്രൂപ്പ് രൂപവൽക്കരണമാണ് ചോദിക്കുന്നത് കേട്ടോ കുട്ടികളുടെ ശ്രദ്ധ പഠന പ്രവർത്തനത്തിൽ നിലനിർത്താൻ തീരെ പര്യാപ്തമല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മുഴുവൻ ക്ലാസ് ഗ്രൂപ്പ് നമ്മൾ മുഴുവൻ ക്ലാസ്സിലുള്ള കുട്ടികളെയും കൂടെ ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കത്തില്ല ഒന്നെങ്കിൽ രണ്ട് പേർ തിരിഞ്ഞിട്ടുള്ള ഗ്രൂപ്പായിരിക്കും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പഠിക്കാൻ പറയും അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റും അല്ലെ ഒരു ബെഞ്ചിലുള്ള കുട്ടികളെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പാക്കി ഗ്രൂപ്പ് മാറ്റും മുഴുവൻ ക്ലാസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തെറ്റാണ് അതാണ് ആൻസർ സങ്കീർണമല്ലാത്ത വൈകല്യം അല്ലെങ്കിൽ മോഡറേറ്റ് ഡിസബിലിറ്റി നേരിടുന്ന ഒരു കുട്ടി നിങ്ങളുടെ സ്കൂളിൽ ആദ്യമായി എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് സങ്കീർണ്ണമല്ലാത്ത വൈകല്യം നേരിടുന്ന കുട്ടി സ്കൂളിൽ എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് കുട്ടിയുടെ രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ച് അനുയോജ്യമായ കൂട്ടുപ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കും ഓപ്ഷൻ ഡി താഴെ പറയുന്നവയിൽ പഠന തെളിവുകളിൽ പെടാത്തത് ഏതാണ് ഈസി ആയിട്ട് പറയാം അല്ലേ സ്കൂട്ടികളുടെ രചനകളും പ്രകടനങ്ങളും നോട്ട്ബുക്കുകളും എല്ലാം നമ്മുടെ പഠന തെളിവുകളാണ് സ്കൂൾ അസംബ്ലി ഒരു പഠന തെളിവ് അല്ല ഓപ്ഷൻ എ സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ഓപ്ഷൻ ബി നോം ചോംസ്കി അടുത്ത ചോദ്യം എന്താണ് യഥാർത്ഥത്തിൽ ഇതിനെ ഒരു പ്രത്യേക അവസ്ഥയെന്ന് കരുതാൻ പറ്റില്ല എന്നാൽ ഒരു വ്യക്തി കാണിക്കുന്ന ക്രമാതീതമായ അസ്വസ്ഥതയും അതുപോലെ കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ സമഗ്ര സ്വഭാവ രൂപമാണത് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം നമ്മുടെ ആൻസർ എന്താണ് എ ഡി എച്ച് ഡി ആണ് എ ഡി എച്ച് ഡിയുടെ ഫുൾ ഫോം എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നമുക്കിതിനെ ഒരു പ്രത്യേക അവസ്ഥയായിട്ടൊന്നും കരുതാൻ പറ്റില്ല എന്താണ് ഒരു വ്യക്തി കാണിക്കുന്ന അസ്വസ്ഥതയും അതുപോലെ തന്നെ കുറഞ്ഞ ശ്രദ്ധയും ഒരു രൂപമാണ് ക്ലാസ്സിൽ പഠന പ്രശ്നം അല്ലെങ്കിൽ ലേണിംഗ് ഇഷ്യൂസ് രൂപീകരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് അവിടെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഒന്നും ഒരു അസന്തുലനാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല വൈജ്ഞാനികമായിട്ടല്ലേ അല്ലെങ്കിൽ കൊക്നിറ്റീവായിട്ടൊരു ഡിസിക്ലിബ്രിയം ക്രിയേറ്റ് ചെയ്യാനാണ് ക്ലാസ്സിലൊരു പഠന പ്രശ്നം അല്ലെങ്കിൽ ലേണിംഗ് ഇഷ്യൂസ് രൂപീകരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്ന് പറഞ്ഞത് ആരാണ് ആരാണ് ഓപ്ഷൻ സി ആണ് നോം ചോംസ്കി അടുത്ത ക്വസ്റ്റ്യൻ ആഗമന രീതിയുടെ സവിശേഷത എന്താണ് ആഗമന രീതിയുടെ സവിശേഷത എന്താണ് ഓപ്ഷൻ ബി ആണ് അനേക ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്നു അടുത്ത ക്വസ്റ്റ്യൻ വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് എന്ന ആശയത്തോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇതിൻ്റെ അത് ഏതാണ് യോജിക്കാത്തത് പഠനത്തിനായുള്ള വിലയിരുത്തലുണ്ട് വിലയിരുത്തൽ തന്നെ പഠനമുണ്ട് പഠനത്തെ വിലയിരുത്തലുണ്ട് അപ്പം ബി ഓപ്ഷനാണ് വിലയിരുത്തലിനായുള്ള പഠനം അങ്ങനൊരു സംഭവം ഇല്ലല്ലേ അപ്പോൾ അതാണ് ആൻസറ് ഇവിടെ വരച്ചിരിക്കുന്ന ചിത്രം കണ്ടോ ഒരു കുട്ടി വരച്ച ചിത്രമാണ് ഈ ചിത്രം എന്താണ് അപൂർണമാണ് അല്ലേ അപ്പം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കുട്ടികൾ വരയ്ക്കുന്നതിനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത് അതായത് കുട്ടികൾ വരയ്ക്കുന്നതാണ്പോൾ അറിയാലേ തല ഒരു വട്ടം വരയ്ക്കും കണ്ണൊരു വട്ടം വരയ്ക്കും അങ്ങനെയൊക്കെയാണ് അവർ വരയ്ക്കുന്നത് അതായത് അവർക്ക് മനുഷ്യ ശരീരത്തിലെ ആകൃതി തിരിച്ചറിയാൻ കഴിയുന്ന ശരീരഭാഗങ്ങൾ മാത്രമാണ് അവർ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് കൈയും കാലും ഒന്നും അവർ വരയ്ക്കത്തില്ല അവർക്കതിൻ്റെ ആകൃതി കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ചിത്രം എന്താവുന്നത് അപൂർണമായിട്ട് പോകുന്നത് കേരള സ്കൂൾ പാഠ്യപദ്ധതി പ്രകാരം അധ്യാപകൻ ഏത് നിലയ്ക്ക് എത്തണമെന്നാണ് വിഭാവനം ചെയ്യുന്നത് കേരള സ്കൂൾ പാഠ്യപദ്ധതി പ്രകാരം അദ്ധ്യാപകൻ ഏത് എത്തണമെന്നാണ് ഭാവനം ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് മെന്റർ താഴെ കൊടുത്തവയിൽ ഏറ്റവും ഉയർന്ന മാനസിക ശേഷി ആവശ്യമുള്ളത് ഏതിനാണ് ഏതിനാണ് ഓപ്ഷൻ എ പ്രശ്ന പരിഹരണം നടത്തലിനാണ് ഉയർന്ന മാനസിക ശേഷി ആവശ്യമുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് തുറന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് നമുക്ക് കൃത്യമായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു എന്നതാണ് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആദർശ് വായിക്കുമ്പോൾ ചില വാക്കുകൾ വിട്ട് വായിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിർത്തൻ്റെ അടുത്ത് നിർത്താതെ വായിക്കും മറ്റു ചിലപ്പോൾ ഒന്നോ രണ്ടോ വരികൾ വിട്ടുപോലും വായിക്കും ആദർശിന് ഏത് പഠന വൈകല്യം അല്ലെങ്കിൽ ഏത് ലേണിംഗ് ഡിസബിലിറ്റി ആണുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വായിക്കുന്നതിലല്ലേ പ്രയാസം അപ്പോൾ എന്താണ് വായനാ വൈകല്യം അല്ലെങ്കിൽ ഡിസ്ലെക്സിയാണ് ആൻസർ